വെച്ചിട്ട് തലയിൽ തീ കൊളുത്തുക, കിണറ്റിൽ ചാടി മരിക്കുക, ട്രെയിനിന് തല വെക്കുക, ഇജ്ജാതി പണിയാണ് നിങ്ങളെപ്പോഴുള്ളവർ ചെയ്യണത്. ഏടോ ഭർത്താവ് കാലങ്ങളായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചതിന് ഇപ്പഴാ പരാതിയായിട്ട് പറഞ്ഞത്? ഭർത്താവിനെതിരെ ഞാനും ഇങ്ങനെ പരാതിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ബൈക്കുണ്ടാവാറില്ലേ? അതിപ്പോ മനഃപൂർവ്വമല്ല സാറേ, ചേട്ടന് പൈസയുടെ നല്ല ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പരാതിയൊന്നുമില്ല, പിന്നെ എന്തിനാ പോകുന്നത്? വിവാഹ ധനസഹായത്തിന്റെ 50,000 രൂപ മേടിക്കാൻ. 50,000 രൂപ കിട്ടണോ ലേ? എന്താ ഭർത്താവ്? എന്താ എന്റെ പേര്? എന്റെ പേരെന്താണ്? സംസാരിക്കൂലേ? അത് വെറുതെ കാണിക്കുന്നതാണ്. അപ്പൊ വിവാഹ സർട്ടിഫിക്കറ്റ്, സമുദായ സർട്ടിഫിക്കറ്റ്, ആദ്യമായിട്ടുള്ള വിവാഹം കഴിക്കലാണെന്നുള്ളതിനുള്ള തെളിവ്, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ആയിട്ട് ജനുവരി 14-ാം തീയതി പോലെ ഇതെല്ലാം വെച്ച് അപേക്ഷ തന്നതാ സാറേ. അത് തപ്പിയെടുക്കാൻ കേറിയപ്പോഴും അച്ഛൻ ആസ്മ കൂടിയത്. ആ ഇവിടെ ഓഫീസിൽ വന്ന് തപ്പിയാ? ഞങ്ങളെ എന്റെ ഉള്ളിൽ കേറില്ല. 10,000-50,000 അപേക്ഷ തന്നെ കിടക്കണ്ട് ഇവിടെ. എന്താ സാറേ ഞങ്ങളുടെ കാശ് ഇത്ര നാളായിട്ടും കിട്ടാത്ത? കിട്ടില്ല എന്നെ, വെള്ളം ഇല്ലാത്തോടത്ത് പൂപ്പടിച്ച എന്റെ മോക്കും മോന്തൊക്കെ പോവും. അതൊക്കെ വേണം, അപ്പൊക്കെ അറിയാലോ. അതൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എന്തായാലും എന്റെ ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടൊക്കെ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ശരിപ്പെടുത്തി തരാം. ഇവിടെ 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 ആ വയലും തട്ടി ഓർത്തിട്ടുണ്ട്. അവിടേക്ക് അനക്ക് വല്ല പ്രത്യേക അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ആ എന്നാ വല്ല പണിക്കും പോയിട്ട് കുടുംബം നോക്കി കൊറോ? ഈ 50,000 രൂപ സർക്കാരിന്റെ പൈസക്ക് വേണ്ടി ഇങ്ങനെ തണ്ടി തിരിഞ്ഞ് നടക്കണം. പണിക്കൊക്കെ പോയി തന്നെ കൊടുക്കണം. എന്താ പണി? എന്ത് ബിയോറേജ്? എന്താണ് അവിടെ ഓഫീസിലാ? ഇല്ല, ബിയോറേജ് ക്യൂ ഉണ്ടല്ലോ. അതിലേക്ക് ബിയോറേജിന്റെ ക്യൂല് വെക്ക്. ആ എന്നിട്ട് എന്താ കാര്യം? കുപ്പി വാങ്ങിക്കും, എന്നിട്ട് പൊട്ടിച്ച് കുടിക്കും, അടിയും. അതിന് കുടുംബത്തൊക്കെ എന്താ കാര്യം? 2 രൂപയുടെ കുപ്പി കിട്ടുമല്ല, അത് കൊടുത്തിട്ട് കാശ് വാങ്ങിച്ച് അതിന്റെ കാശ് വാങ്ങിച്ച് അരി വാങ്ങിക്കും, വെച്ചിട്ട് വീട്ടിൽ കൊടുക്കും, തള്ളക്കും പിള്ളേർക്കൊക്കെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഈ കുടിച്ചതിന്റെ കുപ്പി വിട്ടിട്ട് 2 രൂപ 2 അരി കിട്ടുമല്ലോ. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കുട്ടീനെ പീഡിപ്പിക്കാറുണ്ടോ? പട്ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ധനസഹായമായിട്ട് സർക്കാർ 50,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു, അതറിയാൻ വേണ്ടിട്ട് വന്നാണ്. അല്ല അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതിനൊക്കെ കൂടി പറഞ്ഞാണ് ഈ ശ്രീപീഠനെന്നേ. ഇയാ വഴി മാറി, ഇങ്ങോട്ട് വരണ്ടേ വഴി മാറിപ്പോയി. വഴിയിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല, ഉള്ള വഴി കൂടെ തന്നെ കയറി വന്നത്. ഹരിജൻ വെൽഫെയറിന്റെ ഓഫീസല്ലേ? ഹരിജൻ വെൽഫെയറിന്റെ ഓഫീസല്ലേ? ആ ഹരിജൻ വെൽഫെയറിന്റെ ഓഫീസൊക്കെ തന്നെയാണ് ഇത്. ഈ പണ്ട് കേസ് ശ്രീധന പീഡനവും ശ്രീപീഡനൊക്കെ ആയിട്ടേ വഴി മാറി. എന്താ കിടന്ന് കെട്ടിത്തിരിയണ? എനിക്കെന്താ നിക്കാൻ പറ്റണില്ലേ?